വർഷങ്ങളുടെ കാത്തിരിപ്പിച്ച് വിരാമം വിട്ട് ഇറ്റാലിയൻ ക്ലബ് എ സി മിലാൻ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ. 2012 ശേഷമാണ് റോസനേറ്റുകൾ ചാമ്പ്യൻസ് ലീഗിന്റെ അവസാന എട്ടിൽ ഇടം പിടിക്കുന്നത്. പ്രീമിയർ ലീഗ് ക്ലബ് ടോട്ടൻഹാമിനെ ഇരുപാദങ്ങളിലുമായി ഒരു ഗോളിനാണ് എ സി മിലാൻ മറികടന്നത്. ലണ്ടനിൽ നടന്ന രണ്ടാം പാദ പ്രീ ക്വാർട്ടർ ഗോൾ രഹിത സമനിലയായതിനെ തുടർന്നാണ് ആദ്യപാദ മത്സരത്തിലെ വിജയത്തിന്റെ പിൻബലത്തിൽ മിലാൻ മുന്നോട്ട് കുതിച്ചത്. സർജറിക്ക് ശേഷം കോച്ച് അന്റോണിയോ കോണ്ടെ തിരിച്ചെത്തിയെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സ്പർസിനായില്ല. സ്വന്തം കാണികളുടെ പിന്തുണയുണ്ടായിട്ടും മിലാൻ ഡിഫൻസ് ഭേദിക്കാൻ സൂപ്പർ താരം ഹാരി കെയ്ൻ ഉൾപ്പെട്ട ടോട്ടൻഹാം മുന്നേറ്റനിരയ്ക്ക് സാധിച്ചില്ല. പന്ത് കൈവശം വെച്ച് കളിക്കാനോ മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാനോ കോണ്ടയുടെ ടീമിന് കഴിഞ്ഞില്ല. 78 മിനിറ്റിൽ അർജന്റീൻ സെന്റർ ബാക്ക് ക്രിസ്റ്റ്യൻ റൊമേറോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതോടെ 10 പേരുമായാണ് സ്പർട്സ് കളി പൂർത്തിയാക്കിയത്. നിർബന്ധമായും ഗോൾ വേണ്ടിയിരുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ മിലാനെതിരെ കേവലം 2 ഷോട്ടോ ടാർഗറ്റുകൾ മാത്രമാണ് ടോട്ടൻഹാമിന് അടിക്കാനായത്. മത്സരത്തിൽ കൂടുതൽ തുറന്ന അവസരങ്ങൾ ലഭിച്ചത് എ സി മിലാനായിരുന്നു. ജൂനിയർ മെസ്സിയാസും ബ്രാഹിം ഡിയാസും ഗോളിന്റെ വക്കിലെത്തിയെങ്കിലും ലക്ഷ്യം കണ്ടില്ല. മിലാനിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ സ്റ്റെഫാൻ പിയോലിയുടെ ടീം ഒരു ഗോളിനാണ് ജയിച്ചത്. അന്ന് മിലാന്റെ ഏക ഗോൾ സ്വന്തമാക്കിയത് ബ്രാഹിം ഡിയാസ് ആയിരുന്നു. ഇറ്റാലിയൻ ലീഗിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന നിലവിലെ ചാമ്പ്യന്മാരായ എ സി മിലാന് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ പ്രവേശനം വലിയ ആശ്വാസം പകരും. വർഷങ്ങൾക്ക് ശേഷം ഒരു കിരീടമെന്ന സ്വപ്നത്തിനായി ടോട്ടൻഹാം ഇനിയും കാത്തിരിക്കേണ്ടി വരും.